മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാം അധ്യായം ആത്മജ്ഞാന വർണ്ണനാപരമായ സാഖ്യസന്ദർഭമാണ്. സാഖ്യ സന്ദർഭത്തിൽ ഭഗവാൻ ആത്മജ്ഞാനത്തെ തൊട്ട് കാണിക്കുകയാണ്. വളരെ വർണ്ണിച്ച് അർജുനനെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ആത്മജ്ഞാനത്തിൻ്റെ ദുർലഭത വളരെ ഭംഗിയായി പറയുന്ന ശ്ലോകമാണ് 29. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. ആശ്ചര്യമായി കാണുക, കാണുന്നതിനെ നാം വിശദീകരിച്ചു. അതിൽ മായയെ തരണം ചെയ്യാതെ കാണാനാവില്ല എന്ന് നാം കണ്ടു. മായയെ തരണം ചെയ്യുന്നതിന് ഈശ്വര കൃപയാണ് വഴി. അതുകൊണ്ട് ഒന്നാം പാദത്തിൽ ആശ്ചര്യവത് പശ്യതി എന്നതിൽ ഈശ്വര കൃപയെ നാം വെളിവായി കണ്ടു. രണ്ടാമത്തത് ആശ്ചര്യവത് വദതി, ആശ്ചര്യമായി പറയുന്നു. ആര് പറയുന്നു? ഗുരുർ വദതി, ഗുരുക്കന്മാർ പറയുന്നു. അതിനുദാഹരണം നാം പറഞ്ഞപ്പോൾ രണ്ടാം അധ്യായത്തിൽ തന്നെ 11 ശ്ലോകത്തിൽ പണ്ഡിതൻ്റെ മാതിരി ദുഃഖിക്കുന്നു, ദുഃഖിക്കുന്നില്ല എന്ന് അർജുനനോട് കൃഷ്ണൻ പറയുന്നൊരു ഭാഗമുണ്ട്. ആരാണ് പണ്ഡിതൻ എന്ന് ചോദിച്ചാണ് കഴിഞ്ഞ ഭാഗം നാം നിർത്തിയത്. പണ്ഡാ വിവേചനീ ബുദ്ധി സഞ്ജാതാസ്യ സ പണ്ഡിത, എങ്ങനെയുള്ള ബുദ്ധിയാണ്, അതുകൊണ്ട് യുക്തമായ പണ്ഡിതൻ എങ്ങനെ, അതിനെ മനസ്സിലാക്കാൻ കർമ്മണ്യ കർമ്മയ പശ്യേത് അകർമ്മണിച്ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത. പണ്ഡിതനെന്ന് പറയുന്നത് വ്യാഖ്യാന കൗശലം നോക്കിയല്ല. ഭഗവത്ഗീത പണ്ഡിതനെ കാണിക്കുന്നത് കർമ്മണ്യ അകർമ്മയ പശ്യേത് അകർമ്മണിച്ച കർമ്മയ സബുദ്ധിമാൻ ആണ് പണ്ഡിതൻ. കർമ്മത്തിൽ അകർമ്മദർശനവും അകർമ്മത്തിൽ കർമ്മദർശനവും ബുദ്ധിയാണ്. ഇത് മുകളിൽ നിന്ന് നോക്കിയാൽ അവിവേകിനീ ബുദ്ധിയാവും, എന്നാൽ വിവേചിനീ ബുദ്ധിയാണ്. അതിനാൽ യുക്തനായവൻ ബുദ്ധിമാൻ, അതായത് പണ്ഡിതൻ. ഇത് പണ്ഡിതൻ്റെ വ്യാഖ്യാനമാണോ അഥവാ മറ്റു വല്ല ബുദ്ധിമാൻ്റെയും വ്യാഖ്യാനമാണോ? അതിന് മുമ്പുള്ള ശ്ലോകവും കൂടി നമുക്ക് നോക്കാം. യസ്യ സർവേ സമാരംഭാ കാമസങ്കൽപ്പവർജിതാ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതംബുധാഃ. യസ്യ സർവേ സമാരംഭാ കാമസങ്കൽപ്പവർജിതാ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതംബുധാഃ. ജ്ഞാനാഗ്നിദഗ്ധമാകയാൽ കർമ്മം കർമാഭാസമായിത്തീരുന്നു. കർമ്മം കർമാഭാസമായാൽ അകർമ്മമായി. കർമ്മം
കാമസങ്കൽപ്പങ്ങളുടേതാണെന്നും അവ വിട്ടുപോകുമ്പോൾ സ്വതന്ത്രമാകുന്നു എന്നും സ്വതന്ത്രമാകുന്ന ആത്മബോധം കർമ്മത്തിൽ പറ്റില്ലാത്തതാണെന്നും അറിയുന്നത് കർമാഭാസത്തിലാണ്. അങ്ങനെ കർമാഭാസമായാൽ അത് അകർമ്മമായി. അതുകൊണ്ട് എല്ലാ ആരംഭ കാമ സങ്കൽപ്പങ്ങളും വർജിതമായി. കർമ്മത്തിൻ്റെ ആരംഭം, കർമ്മത്തിൻ്റെ കാമം, കർമ്മത്തിൻ്റെ സങ്കൽപ്പം, അജ്ഞാനമാണ് ആരംഭം. വിത്തിടുന്ന അവിടെയാണ് കർമ്മത്തിന്. അതിനെ പരിപോഷിപ്പിക്കുന്നത് കാമമാണ്. അജ്ഞാനമൊരാന്തോളനമായി വന്നാലൊരു കർമ്മം അവിടെ വിത്തിടുകയും കാമം അതിന് വളം നൽകുന്നില്ലെങ്കിൽ വിത്ത് മുളയ്ക്കാതെ പോവും. കാമം അതിൽ ജലം തളിക്കുന്നില്ലെങ്കിൽ വിത്ത് മുളയ്ക്കാതെ പോവും. അതിൻ്റെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നത് സങ്കല്പങ്ങളാണ്. കാമങ്ങളും സങ്കല്പങ്ങളും ആരംഭമായ അജ്ഞാനവും വർജിതമായാൽ കർമ്മം ദഗ്ധമായി, പിന്നെ കാമമില്ല. ഭസ്മമായിപ്പോയ വൃക്ഷത്തിൽ നിന്ന് ഫലത്തിനൊരിക്കലും ആഗ്രഹമുണ്ടാവില്ലല്ലോ. വൃക്ഷം ഭസ്മീകരിച്ചു കഴിഞ്ഞാൽ എന്തു ഫലം? കാമമെന്നാൽ ഭോക്തൃത്വം, സങ്കൽപ്പമെന്നാൽ കർത്തൃത്വം. ആഗ്രഹങ്ങൾ ഭോക്തൃത്വത്തിൻ്റേതാണ്. വിത്തിട്ട അജ്ഞാനം അതിൽ നിന്ന് ഭോക്താവിനെ സൃഷ്ടിക്കുകയും ഭോക്തൃലോകങ്ങളിൽ താതാത്മ്യം പ്രാപിക്കുകയും ഭോക്താവാകുന്നതിന് കാമിക്കുകയും ചെയ്യുന്നു. ഭോക്തൃത്വത്തിന് പിന്നിൽ കർത്തൃത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. കർത്താവാകുകയും കർത്തൃത്വാഹങ്കാരമുണ്ടാവുകയും ചെയ്യുന്നു. കർത്തൃത്വവും ഭോക്തൃത്വവും ആണ് സങ്കല്പം. ഭോക്തൃത്വവുമില്ല കർത്തൃത്വവുമില്ല എങ്കിൽ കർമ്മം ദഗ്ധമായി. അപ്പോൾ അത് പുറത്ത് കർമ്മമെന്ന പോലെ ഉണ്ടെന്നേ ഉള്ളൂ, കർമ്മമില്ല. സ്വതവേ അകർമ്മമാണ്. ഈ നൈഷ്കർമ്മ്യം തന്നെ ആത്മാവിൻ്റെ സ്വരൂപമാണ്. ഇങ്ങനെ ആത്മജ്ഞാനം ആർക്കുണ്ടോ അദ്ദേഹം പണ്ഡിതനാണ്. വീണ്ടും ഭഗവത്ഗീതയിൽ മറ്റൊരു നിർവചനമുണ്ട് പണ്ഡിതന്. പണ്ഡിതൻ്റെ മറ്റൊരു വ്യാഖ്യാനം നോക്കാം. വിദ്യാവിനയസമ്പന്നേ വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിജൈവ ശുഭാഗേജ പണ്ഡിതാ സമദർശിന. ആർ സമദർശിയാണോ അയാൾ പണ്ഡിതനാണ്. സമദർശിതയാണ് പാണ്ഡിത്യം. എല്ലാത്തിലും സമരൂപ വ്യവഹാരം എങ്ങനെ നടക്കും? പട്ടിയെ കല്ലെറിഞ്ഞോടിക്കുമ്പോൾ ബ്രാഹ്മണനെയും കല്ലെറിഞ്ഞോടിക്കണമെന്നാണോ ഈ പറഞ്ഞതിനർത്ഥം? ആരോ പറഞ്ഞു, സമവർത്തിയല്ല സമദർശി. എന്നാൽ ഇത് താർക്കിക ഉത്തരമാണ്.
ഗുരുമുഖോത്തരമല്ല. ദർശനം സമമായി വർത്തനം വിഷമമായാൽ മനസ്സന്യത് വചസ്യന്യത് കർമ്മണ്യന്യത് എന്ന ലക്ഷണം വന്ന് ഭവിക്കും. അപ്പോൾ സമമെന്നതിൻ്റെ വ്യാഖ്യാനം എന്താണ്? എന്താണ് സമം? നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിത. ഇവിടെ സമദർശി എന്നാൽ ബ്രഹ്മദർശി. യോഗ്യതാനുരൂപം വർത്തിക്കുന്നത് സമവർത്തനമാണ്. ഈ രഹസ്യവും ഗുരു തന്നെ പറഞ്ഞു തരും. തദർത്ഥം ഗുരുകൃപ ആവശ്യമാണ്. ഗുരുകൃപ എപ്പോഴുണ്ടാവും? എപ്പോൾ? ശിഷ്യൻ ഗുരുവിനെ പ്രതിസ്നിഗ്ധനാകുമ്പോൾ. ഗുരുവിനെ പ്രതിസ്നിഗ്ധനാകുമ്പോൾ മാത്രമാണ് ശിഷ്യൻ ഗുരുകൃപ നേടുന്നത്. ബ്രൂയുഹ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരുവോ ഗുഹ്യമപ്യുത. ബ്രൂയുഹ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരുവോ ഗുഹ്യമപ്യുത. സ്നിഗ്ധത ശ്രദ്ധ ശുശ്രൂഷ ഏവം സേവ ഇതുകൊണ്ടുളവാകുന്നു. സ്നിഗ്ധതയുണ്ടാകുന്നത് ബ്രൂയുഹ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. ആ സ്നിഗ്ധത ശ്രദ്ധ ശുശ്രൂഷ ഏവം സേവ ഇവ കൊണ്ടുളവാകുന്നു. ശിഷ്യൻ്റെ ശ്രദ്ധയും സേവയും കൊണ്ട് പ്രസന്നനായിട്ട് ഗുരുവിൻ്റെ വ്യാഖ്യാനം വിശിഷ്ട ലക്ഷണങ്ങളോടുകൂടിയതായിത്തീരുന്നു. അപ്പോൾ ദ്വിതീയ സാധനം ഗുരുകൃപയാണ്. പ്രഥമ സാധനം പ്രഥമപാദത്തിൽ ആശ്ചര്യവത് പശ്യതി എന്നതിലൂടെ ഈശ്വരകൃപ. ദ്വിതീയ സാധനം ആശ്ചര്യവത് വദതി എന്നതിലൂടെ ഗുരുകൃപ. മൂന്നാം പാദത്തിൽ തൃതീയ സാധനമിംഗിതമായിരിക്കുന്നു. ആശ്ചര്യവച്ചൈനമന്യശൃണോതി തേഭ്യ ആശ്ചര്യവച്ചൈനമന്യശൃണോതി കേഭ്യ ശൃണോതി. ശ്രുതിവാക്യേഭ്യ ശ്രവണം ആരുവഴിയാണ്? ആരാണ് ശ്രവണത്തിൻ്റെ മാധ്യമം? ഭഗവത് കൃപ കൊണ്ടാണ് അദ്വൈത ശ്രവണം. അതുകൊണ്ടാണ് ആശ്ചര്യമാണത്. അത് ഈശ്വരകൃപ ആശ്ചര്യകരമായി ലഭിക്കുമ്പോൾ മാത്രമാണ് പറ്റുന്നത്. ആശ്ചര്യവത് വദതി ഗുരുകൃപ വന്നാൽ മാത്രമാണ് ഗുരുവചനം സാർത്ഥകമാകുന്നത്. ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി കേഭ്യ ശൃണോതി ശ്രുതിവാക്യേഭ്യ ശ്രവണം. അപ്പൊ ശ്രവണം ഏതു വഴിയാണ്? ശ്രുതിവാക്യേഭ്യ ശ്രുതിവാക്യങ്ങൾ വഴിയാണ്. ശ്രോതവ്യ
ശ്രുതിവാക്യേഭ്യ എന്നിങ്ങനെ ശ്രുതിവചനമുണ്ട്. ശ്രുതിവാക്യങ്ങളെ കേൾക്കുക. സ്മൃതികൾ അതിനെ ദൃഢതരമാക്കുന്നു. പുരാണാദികൾ കൊണ്ട് വിസ്തരിക്കുന്നു. ഫലത്തിൽ ശ്രുതി സ്മൃതി പുരാണങ്ങൾ ഇവ മൂന്നിൻ്റെയും ശ്രവണം അഭിപ്രേതമാണ്. ശാസ്ത്രങ്ങൾ വഴി തന്നെയാണ് നമുക്ക് ആത്മാവിൻ്റെ ശ്രവണത്തിന് കഴിയുന്നത്. എന്നാൽ തദർത്ഥം ശാസ്ത്രാനുഗ്രഹത്തിൻ്റെയും ആവശ്യകതയുണ്ട്. ശാസ്ത്രകൃപ, ശാസ്ത്രാനുഗ്രഹം. ശാസ്ത്രവചനങ്ങളിൽ വചനാന്തർഗതമായ ഒരു ചൈതന്യം ശ്രോതാവിൻ്റെ ചൈതന്യവുമായി സംവദിക്കുന്നുണ്ട്. അതിന് ശാസ്ത്രാനുഗ്രഹം അനിവാര്യമാണ്. ശാസ്ത്രാനുഗ്രഹം എന്താണ്? ഈശ്വരാനുഗ്രഹം മനസ്സിലാവും. ആചാര്യാനുഗ്രഹം അല്ലെങ്കിൽ ഗുരു അനുഗ്രഹവും മനസ്സിലാവും. ശാസ്ത്രം ചേതനയുള്ളതാണോ, അതിൻ്റെ അനുഗ്രഹം എപ്രകാരം? ഇതിൻ്റെ ഉത്തരം എന്തെന്നാൽ, ശാസ്ത്രവും ജഡമല്ല. ഇതിൻ്റെ അധിഷ്ഠാത്രി ദേവി സരസ്വതി ചേതനമാണ്. അതിനെക്കുറിച്ച് പൂർവന്മാർ സ്തുതിയെ പരിഗണിക്കുന്നുണ്ട്. യാകുന്തെന്തു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകര യാ ശ്വേതപത്മാസന യാ ബ്രഹ്മച്യുത ശങ്കര പ്രഭൃതിഭിർ ദേവൈ സദാ വന്ദിത സമം പാതു സരസ്വതി ഭഗവതി നിശേഷജഡ്യാപഹം യാ കുന്ദെന്തു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകര യാ ശ്വേതപത്മാസന യാ ബ്രഹ്മച്യുത ശങ്കര പ്രഭൃതിഭിർദേവൈ സദാ വന്ദിത സമം പാതു സരസ്വതി ഭഗവതി നിശേഷജഡ്യാപഹം. ശാസ്ത്രം അഥവാ സരസ്വതിയുടെ അനുഗ്രഹം അതിൻ്റെ പ്രസന്നതയാണ്, ശാസ്ത്രത്തിൻ്റെ പ്രസന്നതയാണ്. അകത്തും പുറത്തും പ്രസാദ ഗുണവത്ത തന്നെ ശാസ്ത്രകൃപയാണ്. കൃപ ചൊരിഞ്ഞു നിൽക്കുന്ന ശാസ്ത്രം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെയും നമ്മുടെ മനസ്സിനെയുമെല്ലാം ശാസ്ത്രം അനുഗ്രഹം സേചനം ചെയ്തു നിൽക്കുമെന്നുള്ളത് തീർച്ചയാണ്. ശാസ്ത്രാനുഗ്രഹവും ശാസ്ത്രകൃപയും നേടി അതിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നോക്കുന്നതായാൽ നമ്മുടെ കരചരണാദികളെല്ലാം നിർദ്ദിഷ്ടമായ നിയമത്തിനുള്ളിൽ നിൽക്കും. ശാസ്ത്രം പഠിച്ചതുകൊണ്ട് മതി വരാം. ശാസ്ത്രോക്തം ആചരിക്കണം. ആചരിക്കുവാൻ പ്രേരിപ്പിച്ചതുകൊണ്ട് ആചരിക്കില്ല. ശാസ്ത്രത്തിൻ്റെ കൃപ വന്ന് ശാസ്ത്രകൃപ കൊണ്ട് നമ്മുടെ സങ്കല്പങ്ങളെ മുഴുവൻ സേചനം ചെയ്തെടുത്താൽ മാത്രമേ ശാസ്ത്രം ആചരിക്കാൻ പറ്റൂ. പ്രായമായവരെ വന്ദിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, വന്ദിക്കാൻ പറ്റില്ല. ജ്ഞാനികളെ വന്ദിക്കണം,
സമയത്തെ ലജ്ജ, അഹങ്കാരം, പ്രജ്ഞാമാന്ദ്യം തുടങ്ങിയവയൊക്കെ വന്ന് ആ സമയത്ത് അതിന് തോന്നില്ല. കാരണം ശാസ്ത്രം നമുക്ക് കൃപ ചൊരിഞ്ഞു നിൽക്കുന്നില്ല. ശാസ്ത്രം കൃപ ചൊരിയുന്നു എങ്കിൽ മാത്രമാണ് ശാസ്ത്രം ആചരിക്കാൻ പറ്റുക. പ്രസാദ ഗുണവത്ത തന്നെയാണ് കൃപ. കുന്തം ഇന്ദു തുഷാരം ഏവം ഹാരം എന്ന പോലെ ആന്തരിക ശരീരം ധവളമാണ്, ബാഹ്യവസ്ത്രവും ധവളമാണ്. സൃഷ്ടിക്ക് ബ്രഹ്മാവും സ്ഥിതിക്ക് വിഷ്ണുവും സംഹാരത്തിന് രുദ്രനും കൂടി ശ്രുതി സരസ്വതിയെ അവലംബിക്കുന്നു. തഥാ അന്യ ഇന്ദ്രൻ, വരുണൻ, യമൻ, കുബേരൻ ആദിയായവരും കൂടി സർവാധികാര പരിപാലനം വേദസരസ്വതിയുടെ ആധാരത്തിൽ ചെയ്യുന്നു. അതുകൊണ്ട് ഇവരെല്ലാം അപൗരുഷേയ വാണിരൂപി സരസ്വതിയെ വന്ദിക്കുന്നു. ആ ഭഗവതി സരസ്വതി നമ്മെ അനുഗ്രഹിച്ചാൽ മാത്രമാണ് അന്തസ്ഥമായ ജഡതയിൽ നിന്നും നിവൃത്തിയുണ്ടാവുക. ശാസ്ത്രാനുഗ്രഹം ഉണ്ടാകുന്നത് നാം ശാസ്ത്രങ്ങളെ സമാദരിക്കുമ്പോഴാണ്, ശാസ്ത്രം അഭ്യസിക്കുമ്പോഴാണ്. വിധിപൂർവം അധ്യയനം ഏവം മനനം ചെയ്യുക എന്നത് പരമാവശ്യമാണ്. വിധിയാം വണ്ണം ശ്രവണം ചെയ്ത്, വിധിപൂർവം അധ്യയനം ചെയ്ത്, വിധിയാം വണ്ണം പഠിച്ച് അതിനെ ആചരിക്കുമ്പോൾ മാത്രമാണ് ശാസ്ത്രകൃപ നമ്മിലേക്കൊഴുകുന്നത്. അനഭ്യാസേ വിഷം വിദ്യ അജീർണം ഭോജനം വിഷം. അനഭ്യാസേ വിഷം വിദ്യ അജീർണം ഭോജനം വിഷം. അഭ്യാസം ചെയ്യാതെ ശാസ്ത്രത്തിൻ്റെ അർത്ഥത്തെ ചെയ്യുക കഠിനമാണ്. അതുകൊണ്ട് അഭ്യാസം ചെയ്യാതെ, അഭ്യാസമില്ലാതെ ചെയ്യുന്ന വിദ്യ വിഷമാണ്. അജീർണ ഭോജനം കൊണ്ട് വിഷത്തിൻ്റെ അനുഭവമാണ് ഉണ്ടാവുക. ഭക്ഷണം കഴിക്കുമ്പോൾ അത് അജീർണിക്കാതെ നോക്കണം, ദഹിക്കണം, നന്നായി ചവച്ചരച്ച് കഴിക്കണം, നന്നായി ദഹനരസങ്ങൾ ഒഴുകുമാറ് മനസ്സിനെ ഏകാഗ്രതയിൽപ്പെടുത്തി കഴിക്കണം. മറ്റ് കാര്യങ്ങളെ വിചാരിച്ച് കഴിക്കരുത്. അതുപോലെ തന്നെ തികഞ്ഞ ഏകാഗ്രതയോടുകൂടി ശാസ്ത്രത്തെ അഭ്യസിക്കണം. ശാസ്ത്രവും അഭ്യാസത്തിൻ്റെ അഭാവത്തിൽ തലവേദന ഉണ്ടാക്കും. നമുക്ക് കുട്ടിക്കാലം ഓർത്താൽ ഇതറിയാം, കുട്ടിക്കാലത്ത് പല ശ്ലോകങ്ങളും പഠിച്ചിട്ടുണ്ട്. അന്ന് വളരെ ക്ലിഷ്ടമായിരുന്നു ആ പഠിച്ചത്, അഭ്യാസമുണ്ടായിട്ടില്ല അതുകൊണ്ട്. എന്നാൽ ശാസ്ത്രാഭ്യാസമുണ്ടായപ്പോൾ ആ ശ്ലോകങ്ങൾ തന്നെ ഇന്ന് മധുരമധുരങ്ങളായിരിക്കുന്നു. ഇന്ന് അവയെല്ലാം ഓർമ്മിക്കുമ്പോൾ എത്ര അർത്ഥങ്ങളാണ് വിരിഞ്ഞു വരുന്നത്, ഒന്നോ രണ്ടോ അല്ല. ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. അപ്പോൾ നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് ശ്രുത്വാപി ഈ ചതുർത്ഥ പാദത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു സാധനാസൂചനയാണ്. ഇങ്ങനെ മനോഹരമായ ശാസ്ത്രാർത്ഥത്തെ നമുക്കായി വർണ്ണിച്ചു തന്നിട്ടുള്ള അസ്മാദൃശ്യന്മാരായ പൂർവാചാര്യന്മാരുടെയെല്ലാം ആചാര്യനായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.